ഹായ് ഫ്രണ്ട്സ്, പ്ലാൻഫോൾ ഡോട്ട് മൈയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു എന്താ പറയുക, ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആയിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം, അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോട്ടോ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഫോട്ടോ എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിപ്ലൈ വീഡിയോയിൽ കൂടെ തന്നെ ചെയ്യാം, അങ്ങനെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കോംബോയിലേക്ക്, ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ കോംബോയിലേക്ക് പോകാം, ഇന്നത്തെ കോംബോ സെയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു സാധാരണക്കാരനെ പറ്റിയാലും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, എല്ലാവർക്കും വീട്ടിലൊരു ഒരു എന്താ പറയാ ഒരു വീട് പണിത് ഒരു പ്രവാസം ആ ഒരു ഇതിലേക്ക് വരുമ്പോഴൊക്കെ എന്താ പറയാ അത്യാവശ്യം പോക്കറ്റ് കാലിയായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ പ്ലാന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൽ പ്ലാന്റ്സ് മേടിച്ചു കൂട്ടുക, ഒരു സാധാരണ ഒരു ആളെ പറ്റി ആളുടെ കാര്യം നോക്കുമ്പോഴത്തേക്ക് അത് അസാധ്യമായിട്ടുള്ള കാര്യം. പക്ഷെ നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ കോംബോ അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ചെലവിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഗ്രീനറി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. 22 പ്ലാന്റിന്റെ കോംബോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അത് ഒത്തിരി വലിയ പ്ലാന്റ്സോ അല്ല, ഒത്തിരി ചെറിയ പ്ലാന്റ്സോ അല്ല, അങ്ങനെ ഒരു മീഡിയം റേഞ്ചിലുള്ള ചെറിയ റേറ്റ് വരുന്ന 22 പ്ലാന്റ്സിന്റെ കോംബോ ആയിട്ടാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നനൌക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. നനൌക്ക് ഒരു വാണ്ടറിങ് ജൂവിന്റെ വെറൈറ്റിയിൽ പെടുന്ന നനൌക്കിന്റെ ഒരു ചെറിയൊരു പ്ലാന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. സ്പൈഡർ പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് വിടാം, പിന്നെ നമ്മുടെ പോട്ടുകളിൽ പൊട്ടിക്കൽ ഗാർഡനിൽ എല്ലാം വെക്കാം. ഇതൊരു 3-4 ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ, വേണമെങ്കിൽ പൊട്ടിച്ച് കിടവ്. പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റോണിയയുടെ ഒരു ചെറിയൊരു പോട്ടാണ്, ഫിറ്റോണിയ മിനി വൈറ്റിന്റെ ചെറിയൊരു പോട്ടാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ ഫോൺ, അതായത് ചെറിയ ഫോണാണിത്. അതായത് ചെറിയ ഇലകളും അധികം ഒത്തിരി വലിപ്പം വെച്ച് പോകത്തില്ല, ഇങ്ങനെ കുറുകി കുറുകി ചെറിയ ചെറിയ ഇലകളും ചെറിയ ഇതായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഫോണാണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റും ആണ്, അല്ല ചെറിയൊരു പോട്ടിനകത്ത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിൾ ടോപ്പോ എവിടെയെങ്കിലും വെക്കാവുന്നതും ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാന്റാണ് മിനിയേച്ചർ, മിനി ബോൾ ഫോൺ എന്നാണ് ഇതിന് പറയുന്നത്, മിനി ബോൾ ഫോൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാന്റാണ് മൂൺലൈറ്റ് ട്രിഗ്വേ എന്ന് പറഞ്ഞിട്ടൊരു ഇനം ആണ്. അത്യാവശ്യം ദിയർ ലെങ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ, സിംഗിൾ കട്ടിങ്. ഇത് പക്ഷേ നമ്മൾ വെച്ചേക്കുന്ന സിംഗിൾ കട്ടിങ് ആണെങ്കിലും ഇത് നിങ്ങൾക്ക് കണ്ടല്ലോ റൂട്ട് കണ്ടല്ലോ കട്ട് ചെയ്തിട്ട് ഈ 1, 2, 3 ആക്കിയിട്ട് നടാൻ പറ്റുന്ന ഒരു സൈസ് പ്ലാന്റ് ആണ്. ഓക്കെ, പിന്നെ എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ടൈപ്പ് പ്ലാന്റ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എല്ലാവരും വെക്കാൻ വീട്ടിൽ വെക്കുന്ന 2 പ്ലാന്റ് ആണ് സാൻസിവേരിയ എന്ന് പറയുന്നത്. സാൻസിവേരിയ അപ്പോൾ ഓക്സിജൻ, എല്ലാവർക്കും അറിയാലോ ഓക്സിജൻ പ്ലാന്റ് ആണ്. അപ്പൊ ഇത് മോട്ടോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയും ഇത് മിക്കാഡോ ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുമാണ്. ഈ 2 വെറൈറ്റീസ് നിങ്ങൾക്ക് സ്നേക്ക് പ്ലാന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സ്നേക്ക് പ്ലാന്റ്സ് ആയിട്ട്. പിന്നെ വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ കാർപ്പ കോമ്പാക്റ്റ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ്. ഓക്കെ, മൈക്രോ കാർപ്പ കോമ്പാക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ഓക്കെ, ഒരു ഫൈക്കസെനോണത്. പിന്നെ നമ്മുടെ വരുന്നത് ബ്ലാക്ക് കാർഡിനൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഞാനിതിപ്പോ ചൂട് കൂടുതലായതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത് ബ്ലാക്ക് കാർഡിനൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ്. അതിന്റെ വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇത് ചെറിയ സൈസ് പ്ലാന്റ് ആണ്. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതുണ്ടോ എന്റെ കൈയുടെ വലുപ്പം കൊണ്ടോ ഒരു 5 ഇഞ്ച് തൊട്ട് 6 ഇഞ്ച് വരെ പൊക്കം ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കോംബോയിലും ആഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത്, കാരണം ഇത് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ആ ഒരു മെയിൻ്റനൻസ് ഫ്രീ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗ്രീൻ വയലിൻ അല്ലെങ്കിൽ ഫ്ലോറിഡ ഗ്രീൻ എന്ന് പറയുന്ന ആ പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാത്തിയയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. കലാത്തിയയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇത് പ്ലാന്റ് അല്ലല്ലോ, 1, 2, 3, 4, 5, 6 ഷൂട്ടാണ് ഈ ഒരു പ്ലാന്റിലുള്ളത്. എല്ലാത്തിലും ഇത്രയും തന്നെ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമില്ല, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോമലോനിമ ഗോൾഡൻ, അല്ലെ ഹോമലോനിമ മഞ്ഞ കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഹോമലോനിമ ഗോൾഡൻ എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ്സ് നെസ്റ്റ് ഫോണിന്റെ
ഗ്രീനിൽ അത്യാവശ്യം വലിപ്പം വരുന്ന ഒരു പ്ലാന്റ് ആണ്. വലിപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, ഒരു 5 to 6 inches ഹൈറ്റ് വരുന്ന ഒരു ലീഫ് ലെങ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ട് വെൽ കൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഓക്കെ, ബോർഷസ് ഫോ ആണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് സനാഡുടെ ഗോൾഡൻ വെറൈറ്റി ആണ്, മഞ്ഞ കളർ സനാഡു ആണ് ഈ കാണുന്നത്, മഞ്ഞ യെല്ലോ സനാഡു ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഹോമലോനിമ കോഫി എന്ന് പറഞ്ഞ വെറൈറ്റി, ഹോമലോനിമ ബ്രൗൺ അല്ലെങ്കിൽ ഹോമലോനിമ കോഫി എന്ന് പറഞ്ഞ വെറൈറ്റിയില് സിംഗിൾ സ്റ്റെം ആയിട്ട് വരുന്ന പ്ലാന്റ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചൈന ഡോളിന്റെ ഒരു ബി ഒരു പൊക്കം വരുന്നു. അതും ഒരു 6 to 6 centimeters കട്ടിംഗ് ഉള്ള ഒരു 6 centimeters 6 inches ഒരു ഹൈറ്റ് വരുന്നു, എൻ്റെ കൈപ്പത്തിൻ്റെ അത്രയും വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. ഇതും ഇതിൻ്റെ അകത്ത് ചൈന ഡോൾ, നിങ്ങൾക്കറിയാം പ്ലാസ്റ്റിക് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചൈന ഡോൾ, വെഡർ മച്ചീര എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഡീഷനിൽ വരുന്നത് ഡ്രസീനയുടെ കോഫി അല്ലെങ്കിൽ കിവി എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഡ്രസീനയുടെ കോഫി അല്ലെങ്കിൽ കിവി എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആണ്, ഒരു ബ്രൗൺ ഷെയ്ഡും ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരു ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഭംഗി, ഇത് ഓൾഡ് വെറൈറ്റി ആണ് കേട്ടോ, പുതിയ വെറൈറ്റി ഒന്നുമല്ല, അങ്ങനെ ഒരു വെറൈറ്റി പ്ലാന്റ്. പിന്നെ നമ്മൾ ഡ്രസീന, അതായത് മുള വെറൈറ്റിയിൽ പെടുന്ന ഡ്രസീനയുടെ ബാംബു ആയിട്ട് വരുന്ന ഗ്രീൻ, ജാനറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത്, ഇത് ഈ ഒരു സെറ്റിനകത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കെയർലെസ് ആയിട്ട് വെച്ചാലും കേടായി പോകാത്ത പ്ലാന്റ്സുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജാനറ്റ് ഗ്രീന്, ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് കണ്ടല്ലോ, ഇതൊരു പച്ച കളർ, ഡാർക്ക് പച്ച കളർ ഇലയിൽ ഒരു മഞ്ഞ കുത്തായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്, അത്യാവശ്യം ഡീ കണ്ടീഷനിലുള്ള പ്ലാന്റും എൻ്റെ ഒരു കൈപ്പത്തിയുടെ. എല്ലാ പ്ലാന്റ്സും ഏകദേശം അത്രയും തന്നെ വലിപ്പമുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിസി പ്ലാന്റിന്റെ ഒരു ചെറിയൊരു പ്ലാന്റ് ആണ്, ചിലതിൽ ഡബിൾ ഷൂട്ട് ഉണ്ടാവും, ചിലതിലൊക്കെ സിംഗിൾ ഷൂട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പറയാൻ പറ്റില്ല, ഏകദേശം ഇതോ ഇതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. പ്ലാന്റ് എന്ന് പറയുന്നത് ജിസി പ്ലാന്റ് നമ്മൾ ഗ്രീന് നേരത്തെ പറഞ്ഞായിരുന്നു, അതേപോലെ ജിസിയുടെ ജാമേക്കാൽക്കസ് ജാമിക്കോളിയ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ബ്ലാക്ക് വെറൈറ്റി ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ആണ് ഇത്, ഇതും അത്യാവശ്യം ഒരു ഒന്നെങ്കിൽ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും, അതേപോലെ ഇതേപോലെ വേറൊരു ഷൂട്ട് വന്നേക്കുന്ന ഒരു പ്ലാന്റും ആയിരിക്കാം. ഏകദേശം ഇതേ ഒരു ഹൈറ്റിലും വലിപ്പത്തിലും വരും, 4 inch പൊട്ടിനകത്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ജിസി ബ്ലാക്ക്. പിന്നെ വരുന്നത് നമ്മുടെ റിംഗ് ഓഫ് ഫയറിൻ്റെ ഗ്രീൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. പണ്ട് എല്ലാവരും മറ്റേ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കുമായിരുന്നു, ഇപ്പോൾ മണി പ്ലാന്റ്സ് വെക്കുന്നുണ്ട്, അത് ഈസിലി കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കട്ടിങ് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റ് വെക്കാവുന്ന രീതിയിൽ സംഘടിപ്പിക്കാവുന്ന, അപ്പോൾ അതുകൊണ്ട് അത് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താതെ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും കിട്ടാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റാത്ത ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഈ കാണുന്നത് റിംഗ് ഓഫ് ഫയറിൻ്റെ അത്യാവശ്യം ബീഫൊക്കെ ഇങ്ങനെ വെട്ടും കാര്യങ്ങളും ഫുൾ ഫോമേഷൻ വരുന്ന് തുടങ്ങിയേക്കുന്ന ഒരു അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെയും സൈസ് വരുന്നത് എൻ്റെ കൈപ്പത്തിയുടെ അത്ര തന്നെയുള്ളൂ, 4 inch പൊട്ടിനകത്തിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുകൊണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഗ്രീൻ മെലനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം നിങ്ങൾക്കറിയാം ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് ആണ്, ഈ ഓക്സിജൻ പ്യൂരിഫിക്കേഷന് മറ്റേ എയർ പ്യൂരിഫിക്കേഷന് വേണ്ടി വെക്കുന്ന പ്ലാന്റ്സ് ആണ് ഇത് കംപ്ലീറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഫുൾ ഡാർക്കിൽ വെച്ചാലും കുഴപ്പമില്ലാത്ത പ്ലാന്റ്സുകളാണ് ഇതെല്ലാം കേട്ടോ. ഇതിനകത്ത് വെളിച്ചം കൊള്ളിക്കേണ്ട, ഫുൾ ഡാർക്കിൽ വെച്ചോളൂ, കെയർലെസ് ആയിട്ട് വെച്ചോളൂ, വെള്ളം മാത്രം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മാസത്തിൽ ഒരിക്കൽ 19-19 കൊടുത്താൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ അങ്ങനെ വളർന്നോളും, ആ ഒരു രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് ഇത് കംപ്ലീറ്റ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് കണ്ടല്ലോ, ഇതിൻ്റെ ക്വാളിറ്റി കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത്. ഏകദേശം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൈപ്പത്തിയുടെ വലിപ്പം കണ്ടല്ലോ, എൻ്റെ കൈയുടെ വലിപ്പം കണ്ടല്ലോ, ഒരു 7 inch 6 inch 8 inch ആ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ഇത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വരുന്നത്, അപ്പോൾ ഈ മൊത്തം 22 പ്ലാന്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇന്നത്തെ കോംബോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ കോംബോയിലുള്ള ഈ 22 പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1250 രൂപ പ്ലസ് കൊറിയർ ചാർജസ് ആണ് വരുന്നത്. ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 1250 പ്ലസ് കൊറിയർ ചാർജസ്. ഓക്കെ, 1250 പ്ലസ് കൊറിയർ ചാർജസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഈ 1250 ഒക്കെ പറയുന്നത് ചില പുറത്തുള്ള കസ്റ്റമേഴ്സിന് റേറ്റ് നോക്കി റേറ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ 1250 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ ചോദിക്കും, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കെയറും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ടു കെയർ ആണ്.
ഒന്നും തന്നെ നോക്കിയില്ല എന്നുണ്ടെങ്കിലും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും നിങ്ങളെ ഡാർക്കിൽ കൊണ്ടുപോയി വെച്ചാലും എങ്ങനെയൊക്കെ വന്നാലും പിടിച്ചു കയറി വരുന്ന പ്ലാന്റ്സ് മാത്രമേ ഈ കോമ്പോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കുക, അതിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ തന്നു. ഓക്കെ, പിന്നെ വേറെ കാര്യമുണ്ട് കുറച്ച്, എന്താ പറയാ, ഇത് നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, അത് ഇങ്ങനെ അങ്ങനത്തെ ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടാൻ പോകുന്നില്ല, ഒരു കച്ചവടക്കാരനും കിട്ടാൻ പോകുന്നില്ല. അങ്ങനല്ലാതെ ജെന്യുവിൻ ആയിട്ടുള്ള ഏതെങ്കിലും സംശയങ്ങൾ, അതായത് പ്ലാന്റ് ഇത് ഇങ്ങനെയാവുന്നു, ഇങ്ങനെ ഇല ഇങ്ങനെയാവുന്നു, അതിനുള്ള മരുന്ന് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.